കാസർഗോഡ് നാട്ടുകാരെ വിറപ്പിച്ച കുപ്രസിദ്ധ കള്ളനാണ് കറുക വളപ്പിൽ അശോകൻ. വീടുകളിൽ അതിക്രമിച്ചു കയറിയുള്ള മോഷണം, ചെറുക്കാൻ ശ്രമിച്ചാൽ കൊലപ്പെടുത്താൻ പോലും മടി കാണിക്കില്ല. ഏതാനും മാസങ്ങൾക്ക് മുൻപ് കാഞ്ഞിരപ്പൊയിലിൽ വീട്ടിൽ കയറി കവർച്ച നടത്തുകയും വീട്ടമ്മയെ കൊലപ്പെടുത്താനും ശ്രമിച്ച കേസിൽ അശോകന് 7 വർഷം കഠിന തടവ് ശിക്ഷ. കാഞ്ഞിരപ്പൊയിൽ സ്വദേശിനി വിജിതയെ ആക്രമിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലാണ് ഹോസ്ദുർഗ് കോടതി ശിക്ഷ വിധിച്ചത്. കാഞ്ഞിരപ്പൊയിൽ സ്വദേശി അനിൽകുമാറിന്റെ ഭാര്യ വിജിതയെ തലക്കടിച്ച് ബോധം കെടുത്തിയാണ് അശോകൻ മാലയും കമ്മലും മോതിരവും മോഷ്ടിച്ചത്. പിന്നീട് ഇയാൾ വീടിനകത്ത് കയറി ഭക്ഷണവും കഴിച്ചു. ഇതിനിടയ്ക്ക് വിജിതയ്ക്ക് ബോധം തിരിച്ചു കിട്ടി. ഇതോടെ ഷൂലേസ് കൊണ്ട് കഴുത്തിൽ കുരുക്കി കൊല്ലാനും ശ്രമിച്ചു. ഈ കേസിൽ ഹോസ്ദുർഗ് സബ് കോടതി ജഡ്ജി MC ബിജുവാണ് 7 വർഷം തടവും 25,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. ഈ കേസിൽ പ്രോസിക്യൂഷൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ, ഒരു ദൃക്സാക്ഷി പോലും ഈ കേസിന് ആസ്പദമായിട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ, മുഴുവൻ സാക്ഷികളെയും ഹോസ്റ്റലിലാവാതെ നോക്കുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ വെല്ലുവിളി. അത് പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ ഒരു വിറ്റ്നസ്സിനെയും കൂറുമാറാതെ കോടതി എത്തിക്കാനും കൃത്യമായ തെളിവ് നൽകാനും സാധിച്ചു എന്നുള്ള വലിയൊരു കാര്യമാണ്. സംഭവത്തിന് ശേഷം കാടുകയറിയ അശോകനെ മാസങ്ങളോളം നാട്ടുകാരും പോലീസും ചേർന്ന് തപ്പിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഡ്രോൺ ഉപയോഗിച്ച് വരെ തിരച്ചിൽ നടത്തി. ഒടുവിൽ കാഞ്ഞിരപ്പൊയിലിൽ നിന്ന് വിനോദയാത്ര പോയ യുവാക്കളാണ് കൊച്ചി മറൈൻ ഡ്രൈവിൽ അശോകനെ കണ്ട് തിരിച്ചറിഞ്ഞ് പോലീസിൽ അറിയിച്ചത്. അങ്ങനെ ഈ യുവാക്കളുടെ സഹായത്തോടെയാണ് അശോകനെ പോലീസ് പിടികൂടുന്നത്. റിമാൻഡിലായിരുന്ന അശോകനി നേരത്തെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ ജാമ്യത്തിൽ ഇറങ്ങിയ ഇയാൾ വിജിതയെ ഭീഷണിപ്പെടുത്തിയതോടെ ജാമ്യം റദ്ദാക്കി ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. വിവിധ മോഷണ കേസുകളും പോക്സോ കുറ്റവും ഉൾപ്പെടെ നിരവധി കേസുകളാണ് അശോകനെതിരെയുള്ളത്. വിധിക്ക് ശേഷം ഇയാളെ വിയ്യൂർ ജയിലിലേക്ക് കൊണ്ടുപോയി. News 18 കാസർഗോഡ്.